മാവൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തു നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ ബാങ്കിനെ തകർക്കുന്നതിന് വേണ്ടിയാണെന്ന് ബാങ്ക് ഭരണസമിതി മാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കോവിഡ് പ്രതിസന്ധി കാലത്ത് മറ്റ് സഹകരണ ബാങ്കുകൾ നേരിട്ട പ്രതിസന്ധികൾ മാത്രമാണ് മാവൂർ സർവീസ് സഹകരണ ബാങ്കിനുമുള്ളത്. കഴിഞ്ഞ 63 വർഷമായി മാവൂരിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് 10,000-ത്തോളം എ ക്ലാസ് മെമ്പർമാരും അതിലുപരി സാധാരണ മെമ്പർമാരുമുണ്ട്. അവരുടെയെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി അവരുടെ വിശ്വാസം ആർജിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് മോശമാക്കുന്നതിനുള്ള ചില കുപ്രചരണങ്ങളാണ് ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 63 വർഷമായി, 1959 തുടങ്ങി മാവൂർ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും, ഞങ്ങൾക്ക് ഏകദേശം 10,000-ത്തോളം വരുന്ന എ ക്ലാസ് മെമ്പർമാരുണ്ട്, അതിൽ ഉപരി സാധാരണ മെമ്പർമാരുണ്ട്, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷിതത്വ രീതിയിൽ അവരുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ഞങ്ങളുടെ രൂപത്തിൽ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നതാണ്, പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മോശമാക്കുന്ന രൂപത്തിൽ ഉള്ള ചില പ്രചരണങ്ങൾ, തൽപരകക്ഷികൾ നടത്തുന്ന ചില കുപ്രചരണങ്ങൾ മാവൂരിൽ ഉണ്ടാവുകയുണ്ടായി. അത് പൊതുയോഗത്തിലുണ്ട്, ചില വ്യക്തികളുടെ പരാമർശങ്ങളിലുണ്ട്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾക്ക് വലിയൊരു ശക്തമായ സംഘർഷത്തിലുള്ള മറുപടിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ബാങ്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും നല്ല രൂപത്തിൽ ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം പിന്നെ നടത്തിയിട്ടുള്ളത്. 186 കോടിയിലധികം ഡെപ്പോസിറ്റും 120 കോടിയിലധികം വായ്പാ വിതരണവും നടത്തി ഇന്നും വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന ബാങ്കാണ്. ക്ഷേമ പദ്ധതികളിലൂടെ പിന്നെ ഈ പ്രളയം വരുമ്പോൾ സഹായിച്ചുകൊണ്ട്, ചികിത്സാ സഹായം നടത്തിക്കൊണ്ട്, പെൻഷൻ വിതരണം കൃത്യമായി നടത്തിക്കൊണ്ട് ഒട്ടനവധി ക്ഷേമ പദ്ധതികളും ബാങ്ക് നടത്തുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനത്തിന് ഇന്ന് രാജ്യത്ത് ആകമാനമുള്ള ചില വിഷമതകളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിഷയത്തിലായിരുന്ന ഈ സംഭവം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ചില നിയമ ഭേദഗതികൾ വരുത്തുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയുണ്ട്. അതിലുപരി ഇങ്ങനെ തൽപരകക്ഷികൾ പ്രാദേശികമായി കൂടി വിമർശിക്കുമ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഇടപാടുകാരെയും സാധാരണ മാവൂരിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം. 186 കോടിയിലധികം ഡെപ്പോസിറ്റും 120 കോടിയിലധികം വായ്പാ വിതരണവും നടത്തി വളരെ കൃത്യമായാണ് മുന്നോട്ട് പോകുന്നത്. ക്ഷേമ പദ്ധതികൾ, ചികിത്സാ സഹായം, പ്രളയ ദുരിതാശ്വാസ സഹായം, പെൻഷൻ വിതരണത്തിലെ കൃത്യത എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളും ബാങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽപരകക്ഷികൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ബാങ്കിനെതിരെ ഉയർത്തുന്ന ദുഷ്പ്രചരണത്തിൽ നിന്നും പിന്മാറണമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡിൻ്റെ കാലത്ത് നേരിട്ട് ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതിൽ ഞങ്ങൾ കിറ്റുകൾ, നമ്മളെ മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിലും പിന്നെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പിന്നെ കോവിഡ് കഴിയുന്നതോടുകൂടി ആൾക്കാരുടെ ഒരു അതിജീവനമുണ്ട്. അതിജീവനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്ന രൂപത്തിൽ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ച സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വിവിധ പിന്നെ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ജോലി കൊടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ ഒരു കേളി വെളിച്ചെണ്ണ യൂണിറ്റ് ഉണ്ട്, സംസ്കരണ യൂണിറ്റ്, പിന്നെ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ പിന്നെ പ്രവർത്തനം വലുതാക്കിക്കൊണ്ട് പുരോഗമിപ്പിച്ചുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കുന്ന കാര്യം, ഞങ്ങൾ കുറേ അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്, ആ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ നന്നാക്കിയെടുത്തുകൊണ്ട് വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ, അതേമാതിരി തന്നെ ഇവിടെ ലോണുകൾ വരുന്ന വ്യക്തിഗത ലോണുകൾക്ക് വരുന്നതിൻ്റെ ഒക്കെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക്, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ആൾക്കാർ വരുന്നതിൻ്റെ പിന്നെ ഒക്കെ ലോണുകൾ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പിന്നെ ശില്പശാല നടത്തിയപ്പോൾ അവർ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ബാങ്കിനെയാണ് അവരുടെ ഒരു ഇതിലേക്ക് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യോഗത്തും ഞങ്ങൾ വിളിക്കാറുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ അവർ നടത്തുന്ന തൊഴിൽ അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തന്നെ ആവശ്യമായ സഹായം സഹകരണ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് മാവൂർ വിജയൻ, സെക്രട്ടറി എൻ പി നിഖിൽ, ഡയറക്ടർമാരായ ഇ എൻ ദേവദാസൻ, എൻ മനോജ്, എം വേലായുധൻ, പുഷ്പലത ആയങ്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു.